ലിയോട് സംസാരിച്ചതിന്റെ പേര് ഫാങ് ആണെങ്കിൽ ഇപ്പൊ ഷൗഷിയെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്റെ ഗേൾഫ്രണ്ട് ആണ്, എന്നോട് മാത്രമേ സംസാരിക്കാൻ പാടൂ, ഇനി അവനെ കണ്ട നീ ചിരിക്ക പോലും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഫാങ് അവളെ കിസ് ചെയ്യുകയാണ്. ഓർക്കപ്പുറത്ത് കിട്ടിയ കിസ്സും അവൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് നമ്മുടെ ഷൗഷിയാണെങ്കിൽ അന്തം വിട്ട കുന്തം പോലെ അങ്ങനെ കറങ്ങി പോകുന്നത് കണ്ട് ഫാങ് ചിരിക്കുന്നുണ്ടായിരുന്നു. അവളങ്ങനെ ചായ്മേടത്തിന് അരികിലേക്കാണ് പോകുന്നത്. ഇവളുടെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടപ്പോ ഏകദേശം ചായ്മേടത്തിന് കാര്യം മനസ്സിലായി. അവളോട് ചോദിച്ചപ്പോ അവളോട്ടൊന്നും പറഞ്ഞതുമില്ല. അങ്ങനെ റൂമിലേക്ക് കയറിയപ്പോഴും ഇക്കാര്യം ആലോചിച്ച് ഷൗഷിക്കാണെങ്കിൽ ആകെ കുളിരി വരുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ജിയാങ് ഫാങ്ങിനെ കാണാനായിട്ട് വന്നിട്ട് CCTV ഫുട്ടേജ് കാണിച്ചു കൊടുത്ത് നിങ്ങളുടെ സെക്രട്ടറിയാണ് ആ കല്ല് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ജിയാങ്ങിനോട് അവനാണെങ്കിൽ പറയുന്നത് ഇക്കാര്യം വേറെ ആരും അറിയണ്ട, ഇത് നമ്മളുടെ ഓഫീസ് മാറ്റർ ആണ്, അതുകൊണ്ട് ഇപ്പൊ ആരും അറിയാതെ വെക്കൂ എന്ന് പറഞ്ഞിട്ട് ജിയാങ്ങിനെ പറഞ്ഞു വിട്ടു. നമുക്കിപ്പൊ തന്നെ ഷൗഷിയെ പോയി കാണണമെന്നും അവൻ ഇപ്പൊ അസിസ്റ്റന്റിനോട് പറഞ്ഞിരിക്കുവാണ്. ഇവളാണെങ്കിൽ തലേന്നത്തെ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാങ് അവിടേക്ക് കടന്നു വരുന്നത്. ഫാങ് വന്നപാട് ആ കല്ല് നീ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേ ഷൗഷിക്ക് കാര്യം മനസ്സിലായി. അത് പിന്നെ അത് എടുത്തത് ഞാൻ തന്നെയാണ്, അത് നിങ്ങളോട് പറയാനായിട്ടുള്ള ധൈര്യം എനിക്കില്ല. അന്നേരം ഫാങ് ആണെങ്കിൽ നിനക്കത് വേണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു, നീ മോഷ്ടിച്ചോ എന്ന് ഞാൻ ചോദിച്ചതാണ്, ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ അതേന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ നീ എന്നെ പറ്റിച്ചു, ഇനിയും നീ ഒരുപാട് നുണകൾ എന്നോട് പറയും, എനിക്ക് നിന്നോടുള്ള വിശ്വാസം അതോടെ പോയി, നീ എന്നെ ചതിക്കുവല്ലായിരുന്നു, നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും വെറുതെ അല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഫാങ് അവിടെ നിന്ന് പോരുകയാണ്. ഈ സമയത്ത് ജിയാങ് ആണെങ്കിൽ ആ സയന്റിസ്റ്റിനെ കാണാനായി വന്നപ്പോൾ സയന്റിസ്റ്റ് പറയുന്നുണ്ട്, ഇപ്പൊ ശരിക്കും നിങ്ങൾ എന്നെയല്ലോ, ഞാൻ നിങ്ങളെയല്ലേ സഹായിച്ചത്, നിങ്ങൾക്ക് എന്തായാലും ഫാങ്ങിനെ ഇഷ്ടമായിരുന്നല്ലോ, ഇപ്പൊ ആ പെണ്ണ് പോയ സ്ഥിതിക്ക് ഇനി ഫാങ്ങിന്റെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കടക്കാമല്ലോ, അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് ചെയ്തു തരണമെന്ന് പറയുകയാണ്. ജിയാങ് ആ എഫ് ഗ്രൂപ്പ് അവളുടെ പേരിലായി കഴിഞ്ഞാൽ ആ റിസർച്ച് ലാബ് മുഴുവനായിട്ട് ഇങ്ങേരുടെ പേരിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മുടെ ഷൗഷിയാണെങ്കിൽ ആകെ മുഴുവൻ വിഷമത്തിലാണ്. ഫാങ് അവളോട് സംസാരിക്കുന്നില്ല, അവൾക്കാണെങ്കിൽ തിരിച്ചു പോകാനും പറ്റില്ല. നമ്മുടെ കുബ്രി അവൾക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു, നീ ചത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ ഇവിടെ മരിച്ചു എന്നതിന്റെ സിഗ്നൽ ആ പ്ലാനറ്റിലെത്തും, അപ്പൊ അവിടെ നിന്ന് നിന്നെ ആൾക്കാർ വന്ന് കൊണ്ടുപോയിക്കൊള്ളുമല്ലോ, അവിടെ പോയിട്ട് നിന്നെ അവര് രക്ഷിച്ചോളും. പക്ഷെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ചാവാൻ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് നമ്മുടെ ഷൗഷിയാണെങ്കിൽ തൂങ്ങി ചാവാനായി നോക്കി. പക്ഷേ അതവൾക്ക് നടക്കുന്നില്ലായിരുന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും, വേറൊരു മാർഗം വേണമല്ലോ, ആ കറണ്ട് അടുപ്പിച്ച് ചാവാനായി നോക്കിയാലോ. പക്ഷേ അവള് ഷോക്ക് അടുപ്പിക്കാൻ നോക്കിയപ്പോൾ ആ പരിസരത്തെ എല്ലാ ഇലക്ട്രിസിറ്റിയും പോയി. ഇവൾക്കാണെങ്കിൽ ഒന്നും പറ്റിയതുമില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് ചാവുക? അങ്ങനേരം ഫാങ് അവൾക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത ഒരുപാട് മരുന്നുകൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവളെടുത്ത് ഒറ്റയടിക്ക് കഴിച്ചു, വായ കഴിച്ചു എന്നല്ലാതെ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതെ, ഭക്ഷണം കഴിക്കാതിരിക്കാം. അങ്ങനെ അവൾ ഭക്ഷണം കഴിക്കാനായി കൂട്ടാക്കാത്തത് കണ്ടപ്പോൾ ചായ് മേടമാണെങ്കിൽ അത് നേരെ വിളിച്ച് ഫാങ്ങിന് പറയുന്നുണ്ട്. ഫാങ് ആണെങ്കിൽ അസിസ്റ്റന്റിൻ്റെ അടുത്ത് നിന്ന് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷൗഷിയെ കാണാനായിട്ട് ഒരു ഒറ്റയോട്ടമായിരുന്നു. എന്നിട്ട് ഷൗഷി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഡോർ ചവിട്ടി അകത്തേക്ക് വന്ന് നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെ തീർക്ക്, നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് ചെയ്തു വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. അതെന്തിനാ, നിങ്ങളെന്തിനാ എന്റെ കാര്യം നോക്കുന്നതെന്ന് ഷൗഷി ചോദിച്ചപ്പോ അത് പിന്നെ നീ എന്റെ സെക്രട്ടറി ആയി പോയില്ലേ എന്ന് പറയുകയാണ്, നീ എനിക്ക് റിസൈൻ ലെറ്റർ തായെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇവിടെ ലീ ആണെങ്കിൽ അമ്മയോട്, ഞാൻ കമ്പനിയിലേക്ക് പോകാം, പക്ഷെ നിങ്ങൾ എനിക്കൊരു പ്രോമിസ് തരണം, ഇനി ഫാങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുതെന്ന് പറയുകയാണ്. അന്നേരം ഈ അമ്മയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ലീ രാവിലെ തന്നെ ഓഫീസിലേക്ക് വന്നു. പക്ഷെ അവന്റെ അമ്മാവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ കേട്ടില്ല. ഞാൻ ഫാങ് പറയുന്നത് കേട്ടോളാം എന്നും പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഷൗഷിയാണെങ്കിൽ ഫാങ്ങിന്റെ അടുത്ത് റിസൈൻ ലെറ്റർ കൊടുത്തപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ ഇവിടെ കയറുമ്പോൾ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിരുന്നു, 5 വർഷത്തേക്ക് നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല, ഇനി അങ്ങനെ പോകണമെങ്കിൽ $1,00,000 ഞങ്ങൾക്ക് തരണമെന്ന്. പക്ഷെ അതൊരു ഫേക്ക് അഗ്രിമെന്റ് ആയിരുന്നു. അക്കാര്യം അസിസ്റ്റന്റിനോട് ചോദിച്ചപ്പോൾ അവൾ ഇവിടെ വേണമെന്നാണ് ഫാങ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഷൗഷി തിരിച്ചിറങ്ങുമ്പോഴാണ് ലീയെ കാണുന്നത്. ലീ ഇവിടെ ജോയിൻ ചെയ്തത് കേട്ട് ഷൗഷിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഷൗഷി നമ്മുടെ ഫാങ്ങുമായിട്ട് ബ്രേക്കപ്പ് ആയെന്നും ഇവിടെ നിന്ന് അവൾ റിസൈൻ ചെയ്തിട്ടും അവൻ വിടുന്നില്ല എന്ന കാര്യമൊക്കെ ലീയോട് പറയുകയാണ്. ചിലപ്പോൾ അവൻ അങ്ങനെയാണ്, ഒരു പിടിവാശിയൊക്കെ ഉണ്ട്, പക്ഷെ നിന്നെ വിടാത്തതിൽ എന്തോ ഒരു കാര്യമുണ്ട്, മേ ബി അവന് നിന്നെ ഇപ്പോഴും ഇഷ്ടമായിരിക്കാം എന്നൊക്കെ ലീ പറഞ്ഞു കൊടുക്കുവാണ്. നീ ഒരു കാര്യം ചെയ്യ്, അവൻ്റെ കൂടെ നിന്ന് ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഷൗഷു വന്നത് പോണോ പോകണ്ടേ ആ ഒരു രീതിയിലാണ്. പക്ഷെ ഫാങ്ങിനെ കണ്ടപ്പോൾ ഫാങ് ആണെങ്കിൽ നീ എൻ്റെ കൂടെ ഇപ്പം അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ പിടിച്ചു വലിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ ഷൗഷി നേരെ അവൻ്റെ കൂടെ അകത്തോട്ട് വരുന്നുണ്ട്. ഇനി അവൻ്റെ അടുത്തേക്ക് കൊടുത്തേക്കാനുള്ള ഫയലൊക്കെ ഷൗഷി കൊണ്ടുവന്ന് കൊടുത്താൽ മതിയെന്നാണ് അസിസ്റ്റന്റിനോട് ഫാങ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എപ്പോഴും എപ്പോഴും ഷൗഷിയെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഫാങ് സാധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇത് തന്നെ ഇറിറ്റേറ്റ് ചെയ്യാനായി മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്.
അതിനനുസരിച്ച് അവളാണെങ്കിൽ ശരിയല്ലാത്ത രീതിയിൽ പല കാര്യങ്ങളും ചെയ്തപ്പോൾ ഫാങ് ആണെങ്കിൽ അതൊക്കെ അവൻ ഇഷ്ടമാവുന്ന പോലെ തന്നെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ത് കാര്യത്തിനും ഷൗഷി ഷൗഷി എന്നിവൻ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവസാനം പ്രാന്തെടുത്ത് ഷൗഷി ആണെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ലേ, അതുകൊണ്ട് തന്നെയാ. അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകണമെന്നും ഫാങ് പറയുന്നുണ്ട്. അതെന്തിനാണാവോ, നിങ്ങൾക്ക് മനഃപൂർവ്വം ഞാൻ കൂടെ വേണം, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഷൗഷി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ വേറൊരു വഴിയില്ലല്ലോ, കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ മനഃപൂർവ്വം എന്നെ വെറുതെ കൊണ്ടുപോകുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമല്ല എന്ന് ഫാങ് പറഞ്ഞു. ഇവർ രണ്ടുപേരും അടി കൂടുന്നത് കണ്ടിട്ട് അവരെ ഒന്ന് ഒന്നിപ്പിക്കാനായിട്ട് ഇപ്പൊ ആ അസിസ്റ്റന്റ് വണ്ടി ഒന്ന് തെറ്റിച്ചപ്പോൾ അവൾ നേരെ അവന്റെ മടിയിലോട്ട് വീണു. പക്ഷെ അവളാണെങ്കിൽ ഇതൊക്കെ മനഃപൂർവ്വം എനിക്കറിയാമെന്നും പറഞ്ഞ് നേരെ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ക്ലിനിക്കിലേക്ക് എത്തി. മറ്റേ ഡോക്ടർ തന്നെയായിരുന്നു. ഇവർ രണ്ടുപേരും കീരിയും പാമ്പും പോലെ പോകുന്നത് കണ്ടപ്പോൾ ഡോക്ടർ ആണെങ്കിൽ അല്ല നിങ്ങൾ ട്രീറ്റ്മെന്റിനായി വന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഫാങ് നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. ഫാങ് അന്നേരം പറയുന്നത് ബാക്കിയുള്ള എന്റെ ഗേൾ ഫ്രണ്ട്സിനെ പോലെ തന്നെ ഇവള് വിഷമിക്കുന്നത് കാണാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നമൊന്ന് തീർത്തു തരണമെന്ന് പറയുന്നുണ്ട്. അവിടെ എത്തിയ ഡോക്ടർ നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് ഫാങ്ങിന്റെ ട്രീറ്റ്മെന്റിന് അത്രയ്ക്ക് ആവശ്യപ്പെട്ടതാണ്, അതുകൊണ്ട് നുണയൊന്നും എഴുതി വെക്കരുതെന്ന് പറഞ്ഞ് ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോൾ എന്താണ് പരസ്പരം വിചാരിച്ചത്, അതിവർ പറയുന്നുണ്ട്. പിന്നീട് നിങ്ങൾ എപ്പോഴാണ് കിസ് ചെയ്തതെന്ന്. നമ്മുടെ ഷൗഷി ആണെങ്കിൽ ഫാങ്ങിന്റെ വീട്ടിൽ വെച്ചാണെന്ന് എഴുതിയപ്പോൾ ഫാങ് ആണെങ്കിൽ എഴുതിയത് ആ റെസ്റ്റോറന്റിൽ വെച്ചിട്ടാണെന്നാണ്. അതായത് അവൾ അബോധാവസ്ഥയിൽ ഇരിക്കുന്ന സമയം അവൾ കിസ് ചെയ്തത് നമ്മുടെ ഷൗഷിക്ക് അറിയില്ലായിരുന്നു. ഷൗഷി അന്നേരം ഇത് കേട്ടപ്പോൾ അന്ന് ഞാൻ വേറെന്തെങ്കിലും ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആള് പേടിച്ചുപോയി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെങ്കിൽ ഞാൻ ഇനി ഇതിനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷൗഷി അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. ഫാങ് നിക്കെന്നൊക്കെ പറയുന്നുണ്ട്, അവൾ കേട്ടില്ല. അവൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫാങ്ങിന്റെ അസിസ്റ്റന്റ് വണ്ടിയുമായിട്ട് വന്നു. എന്നിട്ട് നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഫാങ് സാറ് അന്ന് ആ തീയിപ്പെട്ടപ്പോൾ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയാമോ. പണ്ട് ഫാങ് സാർ എന്നും ഇതുപോലെ ഓഫീസിലോട്ടൊക്കെ വരുമായിരുന്നു. നിങ്ങൾക്ക് വയ്യായെന്ന് കേട്ടപ്പോൾ ആദ്യമായിട്ടാണ് വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ ആള് ആകെ മാറിപ്പോയി. നിങ്ങൾ ഒരിക്കലും അങ്ങേര് വിഷമിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞ ഭ്രാന്ത. അവനെ സഹായിക്കാനായിട്ട് ഷൗഷി ഡോക്ടറുടെ അടുത്തേക്ക് വരികയാണ്. ഡോക്ടറോട് അവൾ ചോദിച്ചു, അല്ല ഫാങ് സാറിന് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഡോക്ടർ അന്നേരം അതെ മറവി രോഗമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ മസാല കൂട്ടി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എപ്പോഴും അവനെ സന്തോഷിപ്പിച്ചിരുത്തണമെന്നും പറഞ്ഞിട്ട് കുറെ നിർദ്ദേശങ്ങൾ ഫോൺ വഴി കൊടുക്കാമെന്നും പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഫാങ് ക്യാബിനിലോട്ട് വന്നപ്പോൾ അവിടെയാണെങ്കിൽ നല്ല ഫ്രാഗ്രൻസ് ഉള്ള ചന്ദനത്തിരിയൊക്കെ ഇവള് കത്തിച്ച് വെച്ചേക്കുവാണ്. അതിനുശേഷമാണെങ്കിൽ ഇവന്റെ മീറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷൗഷി മനഃപൂർവ്വം അവനെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കൊരു കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് മസാജ് ചെയ്ത് തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഷൗഷി അവനെ വിളിച്ചിരുത്തി നല്ല അടിപൊളി കാം മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഫാങ്ങിന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് അവന്റെ ചെസ്റ്റ് കണ്ടപ്പോൾ പുള്ളിക്കാരി അവിടെ പതിയെ ഇങ്ങനെ തടവി കൊടുക്കുവാണ്. അന്നേരം നമ്മുടെ ഫാങ്ങിന് ചെറുതായിട്ടൊരു കാര്യം മനസ്സിലായി. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം വീഡിയോയുടെ വ്യൂ ഒക്കെ ഒരുപാടുണ്ട്, പക്ഷെ ലൈക്കുകൾ ഒട്ടുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമുക്ക് ഒരു ചെറിയ തിരുത്തു കൂടി പറയാനുണ്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ചായ് എന്നാണ്. ചായ് എന്നത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഷൗഷി എന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് ചൗഖി എന്നാണ്, അത് എഴുതുന്നത് സയോഗി എന്നാണ്. അപ്പൊ ഫുൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി തൊട്ടിട്ട് നമ്മൾ ഷൗക്കി എന്ന് പ്രനൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സിലൂടെ ഞങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുക. അടുത്ത അടിപൊളി എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.